Hello students, welcome back to today's video. Nammal plus 2 chemistry le organic part le halo alkene and halo arene enna chapter aanu discuss cheyidondirikkunnathu. Appa last video le nammal avare classification appatti discuss cheydu. Angane njan ningalodu parnju description box le koduthittulla plus 1 improvement class inde nomenclature inde video ningal onnu kaananannu. Appa ningal aa video kandittundayirikkum. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹാലോ ആൽക്കേന്റെയും ഹാലോ അറിയന്റെയും നോമൻക്ലേച്ചറിനെ പറ്റിയാണ്. അക്കോർഡിംഗ് ടു IUPAC, ആൽക്കൈൽ ഹാലൈഡ് ഈസ് നെയിംഡ് ആസ് ഹാലോ ആൽക്കേൻസ്, ഹാലോ ആൽക്കേൻസ്. വെറസ് അറൈൽ ഹാലൈഡ് ഈസ് നെയിംഡ് ആസ് ഹാലോ അറൈൻസ്. IUPAC പ്രകാരം ആൽക്കൈൽ ഹാലൈഡിനെ ഹാലോ ആൽക്കേൻസ് എന്നും അറൈൽ ഹാലൈഡ്സിനെ ഹാലോ അറൈൻസ് എന്നുമാണ് പറയുക. നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ RX എന്താണ്? ഒരു ഹാലോ ആൽക്കീനാണ്. ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്, കോമൺ നെയിമും IUPAC നെയിമും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് IUPAC നെയിമാണ്. കോമൺ നെയിം എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. എന്താണ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. IUPAC നെയിം എന്ന് പറയുന്നത് ഹാലോ ആൽക്കൈൻ ആണ്, ഹാലോ ആൽക്കൈൻ. സപ്പോസ് ഒരു കോമ്പൗണ്ട് എഴുതാം, C2H5Cl. ഇതിനെ നമുക്ക് ഞാൻ എഴുതാൻ പറ്റും CH3CH2Cl അല്ലേ. എന്തായിരിക്കും ഇതിന്റെ കോമൺ നെയിമും IUPAC നെയിമും നിങ്ങളൊന്ന് പറഞ്ഞേ. കോമൺ നെയിം എന്തായിരിക്കും? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇവിടെ ആൽക്കൈൽ പാർട്ടിൽ ആരാണുള്ളത്? ഈഥേൽ ഗ്രൂപ്പ് ആണ് ഉള്ളത്. അപ്പൊ ഇതെന്താണ്? ഈഥൈൽ ഹാലൈഡ് ആണ്. എന്താണ്? ഈഥൈൽ ഹാലൈഡ് ആണ്. ഇവിടെ IUPAC നെയിം എന്തായിരിക്കും? ഹാലോ ആൽക്കൈൻ എന്നാണ് IUPAC നെയിം. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഹാലോജനെയാണ്, പ്രിഫിക്സില് സഫിക്സിലാണ് ആൽക്കൈൻ എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹാലോ പാർട്ടിനെ നമ്മൾ പ്രിഫിക്സിൽ എഴുതണം. ഇവിടെ ഉള്ള ഹാലോജൻ ആരാണ്? ക്ലോറിൻ ആണ്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? ക്ലോറോ ഈഥൈൻ. ക്ലോറോ ഈഥൈൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് എഴുതിയെടുക്കൂ നിങ്ങള്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, CH3CH2CH2Br. ഇത് ഏതാണ് കോമ്പൗണ്ട്? ഇതിന്റെ കോമൺ നെയിം എന്തായിരിക്കും വരിക? കോമൺ നെയിം എങ്ങനെ എഴുതാം? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആദ്യം എഴുതേണ്ടത് ആൽക്കൈൽ പാർട്ട് ആണ്. ഇവിടെ ആൽക്കൈൽ പാർട്ട് ഏതാണ്? എത്ര കാർബൺ ഉണ്ട്? 1, 2, 3. മൂന്ന് കാർബൺ ഉള്ളത് പ്രൊപ്പൈൻ അല്ലെ. മൂന്ന് കാർബൺ ഉള്ളത് പ്രൊപ്പാണ്. സോ ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ പ്രൊപ്പൈൽ. ഇവിടെ ഉള്ള ഹാലോജൻ പാർട്ട് ആരാണ്? ബ്രോമിൻ ആണ്. പ്രൊപ്പൈൽ ബ്രോമൈഡ് ആണ് കോമ്പൗണ്ട്. പ്രൊപ്പൈൽ ബ്രോമൈഡ് ആണ് കോമ്പൗണ്ട്. ഇനിടുത്ത് ശ്രദ്ധിച്ചേ, ഇവിടെ വല്ല ബ്രാഞ്ചിങ് ഉണ്ടോ? ഇല്ല. ഇത് സ്ട്രേറ്റ് ചെയിൻ ആണ്. സ്ട്രേറ്റ് ചെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതാറുണ്ട്? N-propyl bromide എന്നാണ് എഴുതാറ്. ബ്രാഞ്ചിങ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? N-propyl bromide. ഇനി കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്തായിരിക്കും? IUPAC നെയിം ഹാലോ ആൽക്കൈൻ. ആദ്യം നമ്മൾ എഴുതേണ്ടത് ആരെയാണ്? ഹാലോജനെയാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഹാലോജനെ നമ്പർ ചെയ്യണം അല്ലെ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വേണ്ടേ? ഇതൊക്കെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിലുള്ള ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിന്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അത് മറക്കാണ്ട് ചെക്ക് ചെയ്യാം. നമ്പർ ചെയ്ത് കൊടുക്കുക, ഹാലോജന്റെ അവിടുന്നാണ് നമ്പർ ചെയ്ത് കൊടുക്കുക. കാരണം ഹാലോജന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുന്നല്ലേ നമ്പർ ചെയ്യേണ്ടത്? 1, 2, 3. നേരെ മാസം നിങ്ങൾ ഇവിടുന്ന് നമ്പർ ചെയ്താലോ, 1, 2, 3 നമ്പർ ചെയ്താലോ. ഹാലോജൻ മൂന്നാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഹാലോജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം. അപ്പോൾ 1, 2, 3. ഈ കോമ്പൗണ്ട് നെയിം നിങ്ങളൊന്ന് പറയൂ. 1 പൊസിഷനിൽ ആരുണ്ട്? ബ്രോമോ ഉണ്ട്. 1 ബ്രോമോ എന്തായിരിക്കും റൂട്ട്? 3 കാർബൺ ആണുള്ളത്. ആരാണ്? പ്രൊപ്പൈൻ ആയിരിക്കും. 1 ബ്രോമോ പ്രൊപ്പൈൻ. ക്ലിയർ ആണോ? സപ്പോസ് CH3CH2CH2 ഇവിടെയാണ് ഒരു ഹാലോജൻ വരുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കോമൺ നെയിം എഴുതുന്ന സമയത്ത് N alkyl halide എന്നാണ് എഴുതുക. ക്ലിയർ ആണോ? ഇനി സപ്പോസ് CH3CH3
ഇവിടെയാണ് സെക്കൻഡ് കാർബണിലാണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് എങ്കിൽ നമ്മൾ അതിന്റെ കോമൺ നെയിം എഴുതുമ്പോൾ ഐസോപ്രൊപ്പൈൽ എന്ന് ചേർക്കണം. എന്ത് എഴുതണം? ഐസോപ്രൊപ്പൈൽ എന്ന് ചേർക്കണം. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. സി എച്ച് ത്രീ, സി എച്ച്, സി എച്ച് ത്രീ. സെക്കൻഡ് കാർബണിൽ ആരുണ്ട്? ഒരു ഹാലോജൻ ഉണ്ട്. ആ ഹാലോജൻ ക്ലോറിൻ ആണ്. ഇതിന്റെ കോമൺ നെയിം എന്തായിരിക്കും? കോമൺ നെയിം എന്തായിരിക്കും? ഐസോപ്രൊപ്പൈൽ. ഐസോപ്രൊപ്പൈൽ എന്തായിരിക്കും? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഐസോപ്രൊപ്പൈൽ എന്തായിരിക്കും? ക്ലോറൈഡ് ആയിരിക്കും. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിന്റെ അയ്യൂപാക് നെയിം എന്തായിരിക്കും? അയ്യൂപാക് നെയിം നിങ്ങൾ ഒന്ന് പറഞ്ഞേ. ഹാലോജന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ഹാലോജന് ലോവസ്റ്റ് നമ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്തു 1, 2, 3. ഇവിടുന്ന് നമ്പർ ചെയ്തു 1, 2, 3. എങ്ങനെ നോക്കിയാലും ഹാലോജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് സെക്കൻഡ് നമ്പർ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 1, 2, 3. ഇനി കോമ്പൗണ്ട് നെയിം എന്ന് പറഞ്ഞേ 2-chloro-2-chloro-propyne. 2-chloro-propyne. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കോമ്പൗണ്ടിന്റെ നെയിം എന്ന് പറഞ്ഞേ CH3CH3CL. ഈ കോമ്പൗണ്ടിന്റെ നെയിം എന്തായിരിക്കും? ഇതും ഇതും തമ്മിൽ വല്ല ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, രണ്ടും സെയിം ആണ്. നിങ്ങൾ നോക്കൂ, ഈ ഒരു ഗ്രൂപ്പ് കണ്ടോ, ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഇവിടെയും ഇവിടെയും ഉണ്ട്. സെക്കൻഡ് കാർബണിലാരുണ്ട്? ഹാലോജൻ ഉണ്ട്. ഇത് ഏത് തന്നെയാണ്? ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് തന്നെയാണ്. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അയ്യൂപാക് നെയിം എഴുതി നോക്കൂ നിങ്ങൾ. 1, 2, 3. സെക്കൻഡ് കാർബണിൽ എന്തുണ്ട്? ഹാലോജൻ ഉണ്ട്. അപ്പൊ 2-chloro-propyne തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടും സെയിം ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ഇങ്ങനെ എഴുതിയാലും നിങ്ങൾ തെറ്റിക്കരുത്. മനസ്സിലായോ? ഇവിടെ കണ്ട പോലെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ CH2Cl. മൊത്തം ഇതിൽ 4 carbon atoms ഉണ്ട്. അതിൽ ഒരു കാർബൺ എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഐസോബ്യൂട്ടൈൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഐസോബ്യൂട്ടൈൽ. ഇവിടെ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 4 carbon. ഈ കേസിൽ എത്ര കാർബൺ ഉണ്ട്? 3 carbon. ഇതിൽ സെക്കൻഡ് കാർബണോടാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഐസോപ്രൊപ്പൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് കണ്ടോ, CH3CH3CH3. അത് കഴിഞ്ഞിട്ട് ഒരു CH2Cl കൂടിയുണ്ട്. അതായത് മൊത്തം 4 carbon ഉണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ടിനെയാണ് ഐസോബ്യൂട്ടൈൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ്. ഇതിന്റെ കോമൺ നെയിം എന്താണ്? ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ്. നിങ്ങൾ ടോട്ടൽ കാർബൺ നോക്കൂ. 1, 2, 3, 4. മൊത്തം 4 carbon ഉണ്ട്. ഇതിൽ ഒരു ബ്രാഞ്ചിന് വന്നിട്ടുണ്ട്. ഒരു മീഡിൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഐസോബ്യൂട്ടൈൽ എന്ന് പറയും. ഇത് ഐസോപ്രൊപ്പൈൽ, ഇത് ഐസോബ്യൂട്ടൈൽ. ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി ഇതിന്റെ അയ്യൂപാക് നെയിം നിങ്ങളൊന്ന് പറഞ്ഞേ. അയ്യൂപാക് നെയിം നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യാ? ഹാലോജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നിങ്ങൾ നമ്പർ ചെയ്യൂ. അപ്പോ 1, 2, 3. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ ഒരു ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആരൊക്കെയാണ്? മീഥൈലും ക്ലോറൈഡും. മീഥൈലും ക്ലോറൈഡുമാണ് സബ്സ്റ്റിറ്റ്യൂവന്റ്. ഇങ്ങനെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതിനെ? അതിന്റെ ആൽഫബറ്റിക് ഓർഡർ നോക്കണം. എം ആണോ സി ആണോ ആദ്യം വരിക? സി ആണ് വരിക. അപ്പൊ സി ക്ലോറൈഡ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എത്രാമത്തെ കാർബണോടാണ്? ഫസ്റ്റ് കാർബണോടാണ്. അപ്പൊ 1-chloro. സെക്കൻഡ് പൊസിഷനിലാണ് ആരുള്ളത്? മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. 1-chloro-2-methyl. ഇതിന്റെ റൂട്ട് എന്തായിരിക്കും? 1, 2, 3. 3 ആണ്. സോ 1-chloro-2-methylpropane ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡും അതുപോലെ തന്നെ ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി സപ്പോസ് വേറൊരു എക്സാമ്പിൾ നോക്കാം. CH3CH3CH2Cl. ഇവിടെ ഈ ഹൈഡ്രജനെ മാറ്റി ഞാനൊരു CH3 ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. ഇതിന്റെ IUPAC നെയിം നിങ്ങളൊന്ന് പറഞ്ഞേ.
എന്റെ ഐ യു ബി എസ് നെയിം എന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്പർ ചെയ്യണം. അതായത് ഹാലോജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നിങ്ങൾ നമ്പർ ചെയ്യൂ. 1, 2, 3. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 1, 2, 3 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 1, 2, 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. 1, 2, 3 കണ്ടോ, നിങ്ങൾ 1, 2, 3 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യുവന്റ് എന്ന് നോക്കുക. ആരൊക്കെയാ സബ്സ്റ്റിറ്റ്യുവന്റ്? ക്ലോറോ ഗ്രൂപ്പും അതുപോലെ മീഥൈൽ ഗ്രൂപ്പും ആണ്. ഇനി നമ്മൾ ഇവർ എങ്ങനെ നെയിം ചെയ്യും? ആൽഫബറ്റിക് ഓർഡർ നോക്കിയാണ്. അപ്പൊ ആദ്യം ആരാ വരിക? സി ആണ് വരിക. അത് കഴിഞ്ഞാലാണ് എം വരിക. ഇനി നമുക്ക് നെയിം ചെയ്യാം. നോക്കൂ, നിങ്ങൾ എട്ടാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോ 1 ക്ലോറോ 1 ക്ലോറോ അല്ലെ. എത്രാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് രണ്ടും സെക്കൻഡ് കാർബണോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1 ക്ലോറോ 2 2 ഡൈമീഥൈൽ. 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 2 2 ഡൈമീഥൈൽ. ഇതിന്റെ റൂട്ട് എന്താണ്? 1 2 3 എന്താണ് റൂട്ട്? പ്രൊപൈൻ ആണ് റൂട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് ഹാലോ ആൽക്കയിലെ കേസ് നോക്കാം. ARS അതായത് അറയിൽ ഹാലൈഡ് ആണ്. അതിന്റെ കോമൺ നെയിം എന്താണ്? അറയിൽ ഹാലൈഡ് എന്നാണ് കോമൺ നെയിം. അയുപാക്ക് നെയിം എന്തായിരിക്കും? ഹാലോ അരീൻ ആണ്. അയുപാക്ക് നെയിം ഹാലോ അരീൻ ആണ്. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ അയുപാക്ക് നെയിം എന്നുള്ളത് പറഞ്ഞേ. ഇറ്റ് ഈസ് ഹാലോ അരീൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് ക്ലോറോബെൻസീൻ. എന്താണ്? ക്ലോറോബെൻസീൻ ആണ്. ക്ലിയർ ആണോ? ഈ ഒരു ആരൈൽ ഗ്രൂപ്പ് ഇതൊരു ബെൻസീൻ ആണ്. ഈ ബെൻസീന്റെ മേലെ ഞാനിവിടൊരു ഫ്ലൂറിൻ കൊടുത്തു, ഫ്ലൂറിൻ കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാലോജൻ കൊടുത്തു. ഫോർ എക്സാമ്പിൾ എസ് എന്നുള്ള ഒരു ഹാലോജൻ കൊടുത്തു. ഈ ഹാലോജൻ ഇതിന്റെ പാരാ പൊസിഷനിലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ ഹാലോജൻ ഈ ബെൻസീന്റെ ഓർത്തോ പൊസിഷനിലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇതിന്റെ മെറ്റാ പൊസിഷനിലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഒരിക്കലും ഒരൊറ്റ സബ്സ്റ്റിറ്റ്യുവന്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ ഓർത്തോ പാരാ മെറ്റാ എന്ന് പറയാൻ സാധിക്കില്ല. നോക്കൂ, സപ്പോസ് ഈ ഒരു ഹാലോജൻ, ഈ ഹാലോജനെ വെച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹാലോജൻ, നമുക്ക് ഈ പൊസിഷൻ ഓർത്തോ ആണ് എന്ന് പറയാൻ സാധിക്കും. അതായത് ഈ ഹാലോജനെ വെച്ച് നോക്കുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹാലോജൻ, ദിസ് പൊസിഷൻ ഈസ് ഓർത്തോ, ദിസ് പൊസിഷൻ ഈസ് മെറ്റ, ദിസ് പൊസിഷൻ ഈസ് പാര. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അതായത് ഒരിക്കലും ബെൻസീൻ റിങ്ങിന്റെ മേലെ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യുവന്റ് വരുമ്പോൾ നമുക്കത് ഓർത്തോ പൊസിഷനിലാണ്, പാരാ പൊസിഷനിലാണ്, മെറ്റാ പൊസിഷനിലാണെന്ന് പറയാൻ സാധിക്കില്ല. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹാലോജൻ, ഈ വരുന്ന സബ്സ്റ്റിറ്റ്യുവന്റിനെ വെച്ച് നോക്കിയാണ് നമ്മൾ ഓർത്തോ പാരാ മെറ്റ എന്ന് പറയുന്നത്. സപ്പോസ് ഇത് ക്ലോറിൻ ആണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്ലോറിൻ, ഇതെന്താണ്? ഓർത്തോ പൊസിഷനാണ്, ഇത് മെറ്റാ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ നോക്കൂ, ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യുവന്റ് വരുന്നുണ്ട്, രണ്ട് സബ്സ്റ്റിറ്റ്യുവന്റ് വരുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്രോമിൻ, ഇതതിൻ്റെ മെറ്റാ പൊസിഷൻ ആണ്. ആണല്ലോ. അപ്പോൾ കോമൺ നെയിം എഴുതുമ്പോഴാണ് നമ്മൾ ഓർത്തോ പാരാ മെറ്റ എന്നുള്ളതൊക്കെ എഴുതാറ്. ഇതിൻ്റെ കോമൺ നെയിം എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്രോമിൻ, ദിസ് ഈസ് മെറ്റാ പൊസിഷൻ. സോ ദിസ് ഈസ് മെറ്റാ ഡൈബ്രോമോ. രണ്ട് ബ്രോമിൻ ഇല്ലേ, അതുകൊണ്ട് ഡൈബ്രോമോ, മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ ആണ് ഈ കോമ്പൗണ്ട്. ക്ലിയർ ആണോ? മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ. മെറ്റാ പൊസിഷനിൽ ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ രണ്ട് ബ്രോമിൻ ഉള്ളത് കൊണ്ട് ഡൈബ്രോമോ ബെൻസീൻ. ടോട്ടലി കോമ്പൗണ്ട് എന്താണ്? മെറ്റാ ഡൈബ്രോറോ ബെൻസീൻ. ഇനി നമുക്കിതിന്റെ അയുപാക്ക് നെയിം നോക്കാം. അയുപാക്ക് നെയിം എന്തായിരിക്കും? നിങ്ങൾ പറ. ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്യാം. 1, 2, 3. സോ ഈ ബെൻസീന്റെ ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷനിലാണ് ബ്രോമിൻ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ഈ കോമ്പൗണ്ട് നെയിം എന്തായിരിക്കും? 1,3-ഡൈബ്രോമോബെൻസീൻ ആണ്. എന്താണ്? 1,3-ഡൈബ്രോമോബെൻസീൻ ആണ്. ഈ 1,3 പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവോ? നോക്കൂ, നിങ്ങൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ കോമ്പൗണ്ട് നെയിം എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഓർത്തോ
ഡൈക്ലോറോബെൻസീൻ. ഓർത്തോ ഡൈക്ലോറോബെൻസീൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്ലോറിൻ, ഇതിന്റെ ഓർത്തോ പൊസിഷൻ ആണ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്ലോറിൻ, ഇതിന്റെ ഓർത്തോ പൊസിഷൻ ആണ്. അപ്പൊ ഇതിന്റെ കോമൺ നെയിം നമ്മൾ പഠിച്ചു, ഓർത്തോ ഡൈബ്രോമോബെൻസിൻ. അങ്ങനെയെങ്കിൽ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? IUPAC നെയിം എന്തായിരിക്കും നിങ്ങൾ പറയാം. നമ്മൾ ആദ്യം നമ്പർ ചെയ്യാം, 1, 2, 3. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിലാണ് ആരുള്ളത്? ക്ലോറിൻ ഗ്രൂപ്പ് ഉള്ളത്. സോ 1, 2 ഡൈക്ലോറോബെൻസീൻ. എന്താണ് 1, 2 ഡൈക്ലോറോബെൻസീൻ? ഈ 1, 2 പൊസിഷനെയാണ് ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്ലോറിൻ, ഇത് അതിന്റെ പാരാ പൊസിഷൻ ആണ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം എന്തായിരിക്കും? പാരാ ഡൈക്ലോറോബെൻസീൻ. പാരാ ഡൈക്ലോറോബെൻസീൻ ആണ് ഈ കോമ്പൗണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? നമ്പർ യു, 1, 2, 3, 4. 1, 2, 3, 4. 1 and 4 പൊസിഷനിലാണ് എന്തുള്ളത്? 2 ക്ലോറിൻ ഗ്രൂപ്പ് ഉള്ളത്. സോ 1, 4 ഡൈക്ലോറോബെൻസീൻ ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ 1, 3 പൊസിഷനെ നമ്മൾ മെറ്റാ പൊസിഷൻ എന്നും, 1, 2 പൊസിഷനെ ഓർത്തോ പൊസിഷൻ എന്നും, 1, 4 പൊസിഷനെ പാരാ പൊസിഷൻ എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. 3 ബ്രോമിൻ ഗ്രൂപ്പാണ് ബെൻസീനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്, ഇതിനൊരു സിമ്മെട്രി ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ സിമ്മെട്രിക്കൽ, അതാണ് SYM, സിമ്മെട്രി ആണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സിമ്മെട്രിക്കൽ ട്രൈബ്രോമോബെൻസീൻ എന്നാണ് പറയുക. എന്താ പറയുക? സിമ്മെട്രിക്കൽ ട്രൈബ്രോമോബെൻസിൻ. ഇനി ഇതിന്റെ IUPAC നെയിം എങ്ങനെയാണ് ചെയ്യുന്നത്? 1, 2, 3, 4, 5, 6. 1, 3, 5 പൊസിഷനിലാണ് എന്തുള്ളത്? ബ്രോമിൻ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ IUPAC നെയിം എന്താണ് വരുന്നത്? 1, 3, 5 ട്രൈബ്രോമോബെൻസീൻ ആണ് ഈ കോമ്പൗണ്ട്. എന്താണ്? 1, 3, 5 ട്രൈബ്രോമോബെൻസീൻ ആണ് ഈ കോമ്പൗണ്ട്. ഇതിന്റെ കോമൺ നെയിം എങ്ങനെയാണ് വന്നത്? ഇതിനൊരു സിമ്മെട്രി ഉള്ളത് കൊണ്ട് അതെന്തെഴുതും? സിമ്മെട്രിക്കൽ ട്രൈബ്രോമോബെൻസീൻ ആണ് ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയുന്നത് സെയിം ഹാലോജൻ ഗ്രൂപ്പ് സെയിം കാർബണിലോ അല്ലെങ്കിൽ നെയ്ബറിംഗ് കാർബണിലോ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നെയിം ചെയ്യുക? ഫോർ എക്സാമ്പിൾ, CH3CH. ഈ കാർബണിലോട്ട് 2 ക്ലോറിൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. 2 ക്ലോറിൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി ക്ലോറിൻ വേണ്ട, 2 സെയിം ഹാലോജൻ വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി സപ്പോസ് ഇങ്ങനെയല്ല, 2 നെയ്ബറിംഗ് കാർബൺ ഉണ്ട്. ഈ നെയ്ബറിംഗ് കാർബണിലോട്ടാണ് സെയിം ഹാലോജൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിലെ ഡിഫറൻസ് എന്താണ്? ഇവിടെ സെയിം കാർബണിലോട്ടാണ് സെയിം ഹാലോജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നെയ്ബറിംഗ് കാർബണിലോട്ടാണ് സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കൺഫ്യൂസ്ഡ് അല്ലല്ലോ? ഇങ്ങനെ സെയിം കാർബണിലോട്ട് സെയിം ഹാലോജൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ജെമിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയും. എന്ത് പറയും? ജെമിനൽ ഡൈഹാലൈഡ്സ്. ഇനി സപ്പോസ് നെയ്ബറിംഗ് കാർബണിലോട്ടാണ് സെയിം ഗ്രൂപ്പ് വരുന്നത് എങ്കിൽ, നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് കാർബണിലോട്ട് വന്നു, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബണിലോട്ടാണ് സെയിം ഗ്രൂപ്പ് വരുന്നത് എങ്കിൽ നമ്മളതിനെ വിസിനൽ ഡൈഹാലൈഡ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? വിസിനൽ ഡൈഹാലൈഡ് എന്നാണ് പറയുന്നത്. ഡൗട്ടില്ലല്ലോ? ഇനി ജെമിനൽ ഹാലൈഡ്സിനെ ആൽക്കലൈൻ ഹാലൈഡ് എന്നും, വിസിനൽ ഡൈഹാലൈഡിനെ ആൽക്കൈലീൻ ഡൈഹാലൈഡ് എന്നും പറയും. കൺഫ്യൂസ്ഡ് ആവരുത്. ഇതില് ജെമിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ അതിനെ ആൽക്കലൈൻ ഡൈഹാലൈഡ് എന്നും, വിസിനൽ ഡൈഹാലൈഡിനെ ആണെങ്കിൽ ആൽക്കൈലീൻ ഡൈഹാലൈഡ് എന്നും പറയും. ഇവിടെ 2 ഹാലോജനും സെയിം കാർബണോട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ആൽക്കലൈഡി ആയി. ഇവിടെ സെയിം ഗ്രൂപ്പ് തൊട്ടപ്പുറത്തുള്ള കാർബണോട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ആൽക്കലൈൻ ഡൈഹാലൈഡ് എന്ന് പറയും. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കോമ്പൗണ്ട് നോക്കിയേ, CH3CH2Cl. ഇവിടെ നെയ്ബറിംഗ് കാർബണിലാണ് സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് ഹാലൈഡ് ആയിരിക്കും നിങ്ങൾ പറഞ്ഞോ? ഇറ്റ് ഈസ്
ബിസിനൽ ഡൈഹാലൈഡ്. ബിസിനൽ ഡൈഹാലൈഡ് ആണ്. ഇവിടെയുള്ള ഹാലോജൻ ആരാണ്? ക്ലോറൈൻ ആണ്, അല്ലെ? ക്ലോറിൻ ആണ് ഉള്ളത്. അപ്പൊ ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? ബിസിനൽ ഡൈക്ലോറൈഡ് ആയിരിക്കും. ബിസിനൽ ഡൈക്ലോറൈഡ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇവിടെ ആൽക്കൈൽ പാത്ത് ഏതാണ്? 1, 2, 3 മൂന്ന് കാർബൺ ഉള്ളതാണ്. പ്രൊപ്പൈലീൻ ആണ്. സോ ദിസ് ഈസ് പ്രൊപ്പൈലീൻ ഡൈഹാലൈഡ്. പ്രൊപ്പൈലീൻ ഡൈഹാലൈഡ് ആണ്. ഇവിടെയുള്ള ഹാലോജൻ ആരാണ്? ക്ലോറിൻ ആണ്. സോ ഇറ്റ് ഈസ് പ്രൊപ്പൈലീൻ ഡൈക്ലോറൈഡ് ആണ് ഈ കോമ്പൗണ്ട്. ഇനി CH3CHCl. ഇവിടെ നോക്കിയാൽ നിങ്ങള് സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം കാർബണോടാണ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് പറയും? ജെം ഡൈഹാലൈഡ്. ഇവിടെയുള്ള ഹാലോജൻ ഗ്രൂപ്പ് ആരാണ്? ക്ലോറൈഡ് ഗ്രൂപ്പ് ആണ്. സോ ജെം ഡൈക്ലോറൈഡ് ആണ് ഈ കോമ്പൗണ്ട്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോണ്ട് ലൈൻ സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൻ്റെ IUPAC നെയിം എഴുതും? നിങ്ങൾ ലാസ്റ്റ് ഇയറിലുള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞു ഞാൻ ഒരു ഹാലോജനും ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി? ഡബിൾ ബോണ്ടിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. എന്നാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് OH COOH അങ്ങനെയുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. സോ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം, ഹാലോജനും ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? ഡബിൾ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ഹാലോജൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഹാലോജന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ ചെയ്യുന്നത്. എന്നാൽ ഹാലോജനും ഡബിൾ ബോണ്ടും ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ഈ ഒരു കോമ്പൗണ്ട് നോക്കൂ നിങ്ങൾ, ഇത് നമുക്ക് മാറ്റി വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ടെർമിനൽ പൊസിഷനിൽ ആരുണ്ടാവും? CH3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, ഇനി ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, ഇവിടെ ഒരു CL. തെറ്റില്ലല്ലോ വരച്ചത്. നിങ്ങൾ നോക്കൂ, ടെർമിനൽ പൊസിഷനിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? CH3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഡബിൾ ബോണ്ടും ഹാലോജനും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കാർബണ് ചുറ്റും 4 ബോണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ കാർബണ് ചുറ്റും 4 ബോണ്ടാണ്. ഇവിടെ കാർബണ് ചുറ്റും 4 ബോണ്ടാവാൻ ഒരു CH ഇട്ട് കൊടുക്കണം. ഇനി ഒരു H ഇട്ട് കൊടുക്കണം. ഇവിടെ കാർബണ് ചുറ്റും 4 ബോണ്ടാവാൻ ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഇവിടെ കാർബണ് ചുറ്റും 4 ബോണ്ടാവാൻ ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അറിയാം. നമ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഹാലോജൻ ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. ആർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഡബിൾ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ സപ്പോസ് നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്പർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂ. 1, 2, 3, 4, 5 കഴിഞ്ഞോ? ഇല്ല, ഇവിടെ ഒന്നും കൂടി ഉണ്ട്, 6 അല്ലേ. 1, 2, 3, 4, 5, 6 നമ്മൾ ലോങ്സ്റ്റ് ചെയിനാണ് എടുക്കേണ്ടത് അല്ലേ. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു. 6 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു ലോങ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഡബിൾ ബോണ്ടും ഹാലോജനും നോക്കാം. ഇനി അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6 നിങ്ങൾ നോക്കൂ, ഇവിടെ ഡബിൾ ബോണ്ടും ഹാലോജനും ഉണ്ട്. പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരുന്നത് സെക്കൻഡ് കാർബണിലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡബിൾ ബോണ്ടിന് എത്രാമത്തെ പൊസിഷനാണ് കിട്ടുന്നത്? 4th പൊസിഷനാണ് കിട്ടുന്നത്. അപ്പൊ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? 2 ആണോ 4 ആണോ സെലക്ട് ചെയ്യേണ്ടത്? അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റൂട്ട് ഏതാണ്? ഹെക്സ് ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ 6 കാർബൺ ഉണ്ട്. ഇനി ഇവിടെ എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 2nd കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, ഹെക്സ് 2. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഈൻ എന്ന് ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണം? ഈൻ എന്ന് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റുവന്റിലേക്ക് കടക്കാം. ആർക്കാ സബ്സ്റ്റിറ്റുവന്റ്? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റുവന്റ് മനസ്സിലാക്കി, ക്ലോറിനുമാണ് മീഥൈലുമാണ്. ക്ലോറിൻ ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പും ആണ്.
നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ആൽഫബറ്റിക് ഓർഡർ നോക്കണം അല്ലെ? പ്രിഫിക്സ് എഴുതേണ്ടവരാണ് ഇവര്. ഇവിടെ ആൽഫബറ്റിക് ഓർഡറിനനുസരിച്ച് വേണം എഴുതാൻ. ഫസ്റ്റ് എഴുതേണ്ടത് ക്ലോറിൻ, പിന്നെ എഴുതേണ്ടത് മീഥൈൽ. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ നമ്പർ 5. സോ 5 ക്ലോറോ. എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 4 കാർബണിലാണ്. സോ 4 മീഥൈൽ. സോ ദിസ് കോമ്പൗണ്ട് ഈസ് 5 ക്ലോറോ 4 മീഥൈൽ ഹെക്സ് 2 ഇ. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് നിങ്ങളുടെ NCERT ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം നമുക്ക് ഇതിനെ മാറ്റി വരയ്ക്കാം. എങ്ങനെ മാറ്റി വരയ്ക്കേണ്ടത്? ഈ ഓരോ കോർണറിലും എന്തുണ്ട്? കാർബൺ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി തുടങ്ങാം. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട്. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു CH3. ഇനി ഈ കാർബണിൽ നിന്ന് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ കാർബൺ നോക്കൂ, ഈ കാർബണിലും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ ഈ കോമ്പൗണ്ടിൻ്റെ നെയിം. ഇവിടെ ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ടാണുള്ളത്? 1, 2, 3, 4 ബോണ്ടും ശരിയാണ്. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ നെയിം എഴുതിക്കൂടെ? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുണ്ട്, ഒരു BR ഗ്രൂപ്പ് ഉണ്ട്, ഹാലോജൻ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടും ഹാലോജൻ ഗ്രൂപ്പും വന്നാൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഹാലോജനാണോ ഡബിൾ ബോണ്ടിനാണോ? ഡബിൾ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നിങ്ങൾ നമ്പർ ചെയ്യണം. ഞാൻ ഈ കോമ്പൗണ്ടിനെ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ടും ഹാലോജനും ഉണ്ട്. ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഡബിൾ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1, 2, 3 ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട്. ഇനി ഇവിടെ നിന്നാണ് നിങ്ങൾ നമ്പർ ചെയ്തതെങ്കിലോ 1, 2, 3 സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലുള്ള നമ്പറിങ് ആയിരിക്കണം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരൊക്കെയാ സബ്സ്റ്റിറ്റുവൻ്റ്? ബ്രോമിൻ ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പും, ബ്രോമോ ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമുക്ക് കിട്ടി. പ്രോപ്പാണ് റൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പൊസിഷനിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് 1 ഇൻ എന്ന് നമ്മൾ എഴുതി. ഇനി സബ്സ്റ്റിറ്റുവൻ്റിനെ നമ്മൾ എവിടെ എഴുതണം? പ്രിഫിക്സിൽ എഴുതണം. സബ്സ്റ്റിറ്റുവൻ്റ് രണ്ട് പേരാണുള്ളത്, ബ്രോമിനും മീഥൈലും. അവരെ ആൽഫബറ്റിക് ഓർഡറിൽ വേണം എഴുതാൻ. ആദ്യം എഴുതേണ്ടത് ബ്രോമിൻ, പിന്നെ മീഥൈൽ. ബ്രോമിൻ എത്രാമത്തെ കാർബണോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 3 കാർബണോട്. 3 ബ്രോമോ. എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്? സെക്കൻഡ് കാർബണിൽ. സോ 3 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പ്1-ഇനാണ് ഈ കോമ്പൗണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ നെയിം ചെയ്യാന്ന്. സോ നമ്മുടെ ഒരു വീഡിയോയില് ഹാലോ ആൽക്കീൻ്റെയും ഹാലോ വാലിൻ്റെയും നോമൻ ക്ലേച്ചറിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്.